ഈ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നും തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കുടുംബത്തിലോ ചുറ്റുപാടുകളിലോ ഉണ്ടായിരുന്നില്ല. എല്ലാവരാലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. നല്ല ദൈവാനുഭവമാണ് വിശ്വാസം ഉണ്ട് വെച്ചാൽ എല്ലാം സാധിക്കും. നല്ലൊരു അനുഭവമാണ്. നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചിട്ട് ദൈവം അതിന് പ്രതിഫലം. എൻ്റെ പഴയ പേര് അയ്യപ്പൻ, മാമോദിസ പേര് ജോസഫ്. യേശു അനുഭവത്തിലേക്ക് വരാനുള്ള കാരണം ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ, അതായത് നമ്മൾ രോഗം മാറ്റുന്ന ദൈവം, ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം, ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിന് എനിക്ക് ആവശ്യമുണ്ട്, എനിക്കും എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ജിജ്ഞാസയാണ്. ഈ കേൾക്കുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയാനുള്ള ജിജ്ഞാസയാണ് ഈ ധ്യാനം കൂടാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചത്. ധ്യാനം കൂടി ആദ്യ ധ്യാനത്തിൽ തന്നെ എനിക്ക് ചെറിയൊരു ദൈവാനുഭവം ഉണ്ടായി. അതായത് ധ്യാനത്തിൻ്റെ അവസാന നാളിൽ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകം. ഈ ആനന്ദത്തിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിയുന്നില്ല. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ചിരിക്കണതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ആ അനുഭവം ഒരു 2 മിനിറ്റോളം നീണ്ടു നിന്നായിരുന്നു. അതൊരു ദൈവാനുഭവമായിരുന്നു. പിന്നെ അവിടെയുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു, ദൈവം ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. മനുഷ്യന് ഒന്നിനെക്കുറിച്ചും ആകുലതകൾ ഇനി ആവശ്യമില്ല. രക്ഷിക്കുന്ന ഒരു ദൈവം, ദുരിതങ്ങളെ രോഗം മാറ്റുന്നൊരു ദൈവം, ദുരിതങ്ങളിൽ അകപ്പെട്ടാൽ അവനെ രക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവം മനുഷ്യനോടുകൂടെ, മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക, ഇതൊക്കെ ഒരു പുതിയ പുതിയ ബോധ്യങ്ങളാണ്. പഴയ കാലത്ത് ഇതിനു മുൻപുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടത്രേ എന്ന് പറയാനേ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദൈവത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ മാത്രമല്ല, എല്ലാവരും. പക്ഷെ നമ്മളത് തിരിച്ചറിയുക, ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്നു, നമ്മൾ ദൈവത്തിലാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. ഈ അപ്സൻ ജനിച്ചതും വളർന്നതും യേശു കുടുംബത്തിലേക്ക് വന്നതുവരെയുള്ള പറയാം. എങ്ങനെ ജനിച്ചതും വളർന്നതും എവിടെയാണ്? ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെയാണ്. ഇവിടെ വളർന്നത് ഇവിടെയാണ്. പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിലെ ഒരു ചായക്കടയിൽ പണിയെടുക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം. അവിടെയുള്ള ഒരു സഹോദരൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹം ഒരു പ്രേക്ഷിതനാണ്. അദ്ദേഹം വഴിയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അദ്ദേഹം വചനോത്സവ മാസിക വായിക്കാൻ തന്നായിരുന്നു. പിന്നെ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ച് നന്നായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിച്ച മാത്രയിലാണ് എനിക്കിതൊക്കെ അറിയാനുള്ള ആഗ്രഹം വരുന്നത്. അന്ന് എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം, ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ, പിതാവായ ദൈവത്തിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ഒരാൾക്ക് എൻ്റെ അടുക്ക് വരാൻ സാധിക്കില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആഗ്രഹം, ഇതൊക്കെ ശരിയാണോ എന്ന് അറിയാനുള്ള ആഗ്രഹം തന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇട്ട് തന്നതുകൊണ്ടാണ്
ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അതായത് ക്രിസ്തുവിലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടം ദൈവമാണ് എന്ന് പറയാൻ സാധിക്കും. ചെറിയ വിശ്വാസത്തിൽ വന്നതിന് ശേഷം വീട്ടിൽ ഇങ്ങനെ ഞാൻ കൂടാൻ പോയി ഇങ്ങനെ ആറുമുണ്ട വിഷയം കിട്ടി. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട്ടുകാരുടെ ഒരു പ്രതികരണം വന്നത്, വീട്ടുകാർ പൊതുവേ എതിർക്കുന്ന മനസ്ഥിതിയായിരുന്നു എല്ലാവർക്കും. അനുകൂലമായിട്ടൊരു വിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടായിരുന്നു. കാരണം അമ്മയ്ക്കും ഒരു മകൻ നഷ്ടപ്പെട്ടതുപോലെയുള്ള വേദനയായിരുന്നു അമ്മയ്ക്ക്. അച്ഛൻ കഠിനമായിട്ട്, കാരണം അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇങ്ങനെ ചെയ്യുന്നത് തന്നെ എന്നെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഇടയിൽ ഒരു വില കുറഞ്ഞ പരിപാടിയാണ് എന്ന കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുപാടുള്ളവർ. അതുകൊണ്ട് അച്ഛന് വല്ലാത്ത മനപ്രയാസമുണ്ട്, കാരണം അച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ എന്നോടുള്ള സ്നേഹമാണത്. അപ്പോൾ അത് അങ്ങനെ ഒരു എതിർക്കുന്ന അനുകൂല ഈ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നും തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കുടുംബത്തിലോ ചുറ്റുപാടുകളിലോ ഉണ്ടായിരുന്നില്ല. എല്ലാവരാലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നും തന്നെ കുടുംബത്തിലോ ചുറ്റുപാടുകളിലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് പിന്നെ അന്ന് വിശ്വാസത്തിൽ നിലനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള തീരുമാനം അതിനൊരൊറ്റ ഒത്തിരിയേ ഉള്ളൂ, യേശുവാണ് പരമാധികാരിയായ ദൈവം എന്ന ഉറച്ച ബോധ്യം. ഞാൻ ദൈവമേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ യേശു ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ മറ്റുള്ളവർ വിളിച്ചിട്ട് എന്താ കാര്യം? വിളി കേൾക്കുന്ന ദൈവം യേശു ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവാണ് ഈ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള കാരണം. 23-ാമത്തെ വയസ്സിൽ ആണ് വിശ്വാസത്തിലേക്ക് വന്നത്. ഇനി വിവാഹത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ, ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, ഇത് അങ്ങയുടെ തീരുമാനമാണെങ്കിൽ എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. ഞാൻ പുസ്തകം തുറക്കും, ഈ തോബിത്തിൻ്റെ പുസ്തകം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. തുറന്നത് തോബിത്തിൻ്റെ പുസ്തകം, ഒരേട് മറിച്ചു കഴിഞ്ഞ് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവൾ എന്ന വചനവാക്കാണ് കിട്ടി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ആശ്വാസമായി, സമാധാനം. ഇതെങ്ങനെയാണ്, ദൈവിക പരിപാലനം ഉണ്ട് ഇതിലേ. അങ്ങനെ കല്യാണം നടന്നു. അവൾ വിശ്വാസത്തിന് ഈ വിശ്വാസത്തിലാണെങ്കിലും അളമായ വചനാധിഷ്ഠിതമായിട്ടുള്ള അറിവും കാഴ്ചപ്പാടുകളൊന്നും അവൾക്കില്ല, അത്ര വലിയ പഠനങ്ങളൊന്നും ഇല്ല അവൾ. എങ്കിലും ജീവിതത്തിൽ മുട്ടുമുടിക്കുക, ജീവിതത്തിലെ കാര്യപ്രാപ്തിയിൽ ഒക്കെ അവളൊരു ഉത്തമ സഹായിയായിട്ട് നിലകൊള്ളുന്ന ആളാണ്. എൻ്റെ പേര് ഷീബ. ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ ക്യാൻസറായിട്ട് മരിച്ചു. അപ്പോൾ മരിക്കുന്നതിൻ്റെ മുന്നേ അമ്മയ്ക്ക് നല്ല കൂടുതലായപ്പോൾ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 3 പേരും എൻ്റെ താഴെയുള്ളവരാണ്. ഞാനാണ് വലുത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അമ്മേനെയും കൊണ്ട് ആസ്പത്രിയിൽ പോയപ്പോൾ അമ്മ മരിക്കുന്നുള്ളത് ഡോക്ടർ പറഞ്ഞപ്പോൾ അച്ഛൻ മരം വെട്ടുകാരനായിരുന്നു. അച്ഛൻ മരം വെട്ടാൻ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക്, ഞാൻ വലിയ കുട്ടിയായി കഞ്ഞി വെച്ച് കൊടുക്കലും ഇതൊക്കെ ഞാനായപ്പോൾ അച്ഛൻ കള്ളു കുടിച്ചിട്ട് മരത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് വന്നു, നട്ടെല്ല് ചതഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ പെട്ടെന്ന് മരിച്ചു. അതിന് ശേഷം അച്ഛൻ 10 വർഷം കിടപ്പ് രോഗിയായതിന് ശേഷം ഇങ്ങനെ സീനായി ഇന്ന് വന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാനിടയാവുകയാണ് ചെയ്ത്. അങ്ങനെ 2 ആഴ്ച പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ഇടാനാ എനിക്ക് സഹായിക്കാറുണ്ടാവും, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് കണ്ടിട്ട് പ്രാർത്ഥന ഈ സീനായിരുന്നു. ആൾക്കാർ വന്നിട്ട് ധ്യാനത്തിന് കൊണ്ടുപോയി. 2 ആഴ്ച കൂടി ധ്യാനം കൂടി വന്നപ്പോൾ അച്ഛൻ ഇരിക്കാൻ സഹായിച്ചു, കഞ്ഞി കോരി കഴിക്കാനും സഹായിച്ചു. അതുവരെ വായിലേക്ക് കഞ്ഞി കൊടുക്കാനും വെള്ളം കൊടുക്കാനും മാത്രമേ സഹായിച്ചായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് വന്ന്. എൻ്റെ ഭാര്യയുടെ പഴയ പേര് ഷീബ, മാമോദിസ പേര് സൂസന്ന. എൻ്റെ മൂത്ത മകൻ്റെ
പേര് അജിത്, മാമോദിസ പേര് ജേക്കബ്, ഇളയ മകൻ്റെ പേര് സുജിത്ത്, മാമോദിസ പേര് ജോൺ. 2020 ഒക്ടോബർ 2. മാമോദിസ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി വ്യർത്ഥമായിട്ട് തീരാൻ. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അപ്പം ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വൃഥാവിലാകും. അപ്പം അത് ഒരു ക്രിസ്തുവിശ്വാസിയെ പൊറത്തവരേക്കും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക എന്നത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈയൊരു തിരിച്ചറിവാണ് മാമോദിസയിലേക്ക് എന്നെ നയിച്ചത്. പിന്നെ ഇതിൽ വൈകി മാമോദിസ ഇത്രയും വിശ്വാസത്തിന് ശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെ സ്വീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ വളർന്ന പ്രായപൂർത്തിയാണ്. പിന്നെ ഞാൻ ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തിയായിരുന്നു മാമോദിസ സ്വീകരിക്കാനായിട്ട്. അരമനയിലേക്ക് കത്ത് കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞ് ഇപ്പോൾ വേണ്ട, സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അവർ റിപ്ലൈ വന്നായിരുന്നു ആദിക്ക്. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് കുട്ടികൾക്ക് 18 വയസ്സ്, ഇളയ മകനും കൂടി 18 വയസ്സായതിന് ശേഷമാണ് ഞങ്ങളിതിന് തീരുമാനിച്ചത്. അപ്പം 23 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ വന്ന 23 വർഷങ്ങൾക്ക് ശേഷം ഭാര്യയുടെ മക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. അതെ അതെ, മക്കളും മക്കളും കൂടി ഓക്കെ. അതായത് അവർ അവർ ജനിക്കുന്നതിന് മുൻപേ അവരുടെ മാതാപിതാക്കളായ ഞങ്ങൾ ക്രിസ്തു മതവിശ്വാസികളാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളും പള്ളിയിൽ പോക്കും ഇതൊക്കെ അവർ കാണുകയാണ്. ധ്യാനത്തിന് പോകണു, പ്രാർത്ഥനയ്ക്ക് പോകണു, പള്ളിയിൽ പോകണു, വീട്ടിൽ പ്രാർത്ഥിക്കണു, ബൈബിൾ വായിക്കണു, ഇതെല്ലാം അവർ കാണുകയാണ്. ഇത് കണ്ട് വളരുകയാണ്, കണ്ട് വളരുന്ന. അപ്പോൾ അത് കഴിഞ്ഞ് അവർ അവർ സമയമായപ്പോൾ അവർ വേദ കാറ്റഗറി ക്ലാസ്സിന് പോകണു. അങ്ങനെ 1 തൊട്ട് 12 ക്ലാസ് വരെ അവർ വേദപാഠം പഠിച്ചവരാണ്. അതെ 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 അതെ, മാമോദിസ മുങ്ങാതെയാണ് അവർ വേദപാഠം പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ഇതിന് ഒരു എതിർപ്പ്, എതിർപ്പിൻ്റെ കാരണങ്ങളില്ല. കാരണം അവർക്ക് തന്നെ എല്ലാം അറിയാം. അവർക്ക് തന്നെ ക്രിസ്തു കർത്താവാണെന്നും ദൈവീക മാർഗത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധം അവർക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ കിട്ടി. അതുതന്നെ വലിയൊരു ഭാഗ്യം. കാരണം ഇത് ഇല്ലാതെ മക്കളുടെ നിഷേധാത്മകമായ നിലപാട് നിമിത്തം വേദനിക്കുന്ന അച്ഛനമ്മമാരെ നമുക്കറിയാം. ഇത് വിശ്വാസത്തിന് വിപരീതമായിട്ടുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളായിട്ട് ജീവിക്കുന്ന മക്കൾ നിമിത്തം വേദനിക്കുന്ന പിന്നെ സഹോദരങ്ങളെ എനിക്ക് അറിയാം. അങ്ങനൊരു കഷ്ടപ്പാട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് അനുകൂലമായിട്ടാണ്, ഈ വിശ്വാസത്തിന് അനുകൂലമായിട്ടാണ് അവർ വന്നത്. നല്ല ദൈവാനുഭവമാണ്. വിശ്വാസം ഉണ്ട് വെച്ചാൽ എല്ലാം സാധിക്കും. നല്ലൊരു അനുഭവമാണ്. നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചിട്ട് ദൈവം അതിന് പ്രതിഫലം